തിരുവോണത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് കിറ്റടക്കം പല ആനുകൂല്യങ്ങളും ഇനിയും അർഹരിലെത്തിയില്ല. നെല്ല് സംഭരണ കുടിശ്ശിക പല കർഷകർക്കും ഇനിയും കിട്ടിയില്ല. ലോട്ടറി കയർ തൊഴിൽ മേഖലകളിൽ പലയിടത്തും ബോണസ് അടക്കം എത്തിയില്ല. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ഏഞ്ചലുണ്ട്. ഏഞ്ചൽ, ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് നന്നായി ഓണം ആഘോഷിക്കണമെങ്കിൽ അവർക്ക് അർഹതപ്പെട്ടത് അവരിലേക്ക് എത്തണം. ഈ കിറ്റിന് വേണ്ടി തന്നെ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതിൽ പ്രതിസന്ധി തുടരുകയാണ്. അതെപ്പോഴേക്ക് പരിഹരിക്കാനാകും? മറ്റാനുകൂല്യങ്ങളടക്കം കിട്ടേണ്ടവർ കാത്തിരിക്കുകയാണ്. ഓണത്തിനൊറ്റ ദിവസം മാത്രമേ ഉള്ളൂ. അതിനുള്ളിലത് കിട്ടുക അസാധ്യമെന്നാണ് തോന്നുന്നത്. എന്താണ് പൊതുവിൽ ആളുകളുടെ ഇതുമായി ബന്ധപ്പെട്ട അടക്കമുള്ള പ്രതികരണങ്ങൾ? നിന്നെ ഒരു ദിവസം മാത്രമാണ് ഇനി ഓണത്തിന് ബാക്കിയുള്ളത്. സർക്കാരിന് മുന്നിൽ ഈ കിറ്റ് വിതരണം മുഴുവൻ പൂർത്തിയാക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയായി നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ കണക്ക് പുറത്ത് വരുമ്പോൾ 77,000 കിറ്റുകളാണ് ഇതുവരെ വിതരണം ചെയ്യാനായത്. ഏറ്റവും കൂടുതൽ കിറ്റുകൾ വിതരണം ചെയ്തത് തിരുവനന്തപുരത്താണ്. 18,000 കിറ്റുകൾ ഇവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ തിരുവനന്തപുരത്ത് മാത്രം 60,000 ഉപഭോക്താക്കൾ ഉണ്ട് എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കേണ്ടത്. തൃശൂർ, കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ 1,000 കിറ്റുകൾ മാത്രമാണ് ഇതുവരെയും വിതരണം ചെയ്യാനായത്. പലയിടങ്ങളിലും കിറ്റ് വിതരണം ഇപ്പോഴും മന്ദഗതിയിലാണ് എന്നുള്ളതാണ് സർക്കാർ വെബ്സൈറ്റിൽ തന്നെ നിന്നുള്ള കണക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പായസം മിക്സ് എത്താത്തത്, റേഡ് കോഡ് കറിപ്പൗഡറുകൾ എത്താത്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ വരെ സർക്കാർ വിശദീകരിച്ചിരുന്നെങ്കിൽ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പ്രാദേശിക അടിസ്ഥാനത്തിൽ സ്വകാര്യ കമ്പനികളിൽ നിന്ന് ഇവ വാങ്ങാൻ ഉള്ള അനുമതി സർക്കാർ നൽകിയിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടിയെങ്കിലും പാക്കിംഗ് പൂർത്തിയായാൽ മാത്രമേ ഇന്ന് ഉച്ചയ്ക്കെങ്കിലും റേഷൻ കടകളിലേക്ക് കിറ്റ് വിതരണം എത്തിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. എന്തായാലും പാക്കിംഗ് പൂർത്തിയായിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാക്കിംഗ് ഇനിയും നീളും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഉച്ചയോടുകൂടിയെങ്കിലും റേഷൻ കടകളിലേക്ക് കിറ്റ് എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ്. എല്ലാ ഉപഭോക്താക്കൾക്കും നാളെയോടുകൂടി കിറ്റ് നൽകും എന്നുള്ള സർക്കാരിന്റെ പ്രഖ്യാപനം, അത് എത്രത്തോളം നടപ്പാകും എന്നുള്ള കാര്യം സംശയമാണ്. ഇപോസ് തകരാറും ഇതിനിടയിൽ ഒരു പ്രശ്നമായി വന്നു. എല്ലാ മാസവും ഈ റേഷൻ വാങ്ങാൻ എത്തുന്നവർ മാസാവസാനം ഒരുമിച്ച് എത്തുന്നതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഈ പോസിന് തകരാറ് സംഭവിക്കുന്നത് പതിവാണ് എന്നുള്ളതാണ് റേഷൻ വിതരണക്കാർ അടക്കം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പോസ് തകരാറും മെഷീൻ തകരാറും കിറ്റ് വിതരണത്തിൽ ഒരു പ്രതിസന്ധിയാണ് എന്നുള്ളതാണ് റേഷൻ വിതരണക്കാരിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്നലെ വൈകിട്ട് ഈ പോസ് മെഷീൻ തകരാറിലായി. ഇന്ന് രാവിലെയും വീണ്ടും പ്രതിസന്ധിയായി. എന്തായാലും ഇന്ന് അല്പസമയം മുമ്പ് ഈ പോസ് തകരാറ് പരിഹരിച്ച് റേഷൻ വിതരണം പുനരാരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി റേഷൻ കടകളിലേക്ക് കിറ്റുകൾ എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ്. നാളെ ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നാളെ ഒരു ദിവസം കൊണ്ട് ഇത്രയധികം പേരിലേക്ക് കിറ്റുകൾ എത്തുമോ എന്നുള്ള കാര്യവും സംശയകരമാണ്. അതോടൊപ്പം തന്നെ നിമി നേരത്തെ സൂചിപ്പിച്ച കാര്യം, സർക്കാർ ജീവനക്കാർക്കുള്ള ബോണസ് ആനുകൂല്യങ്ങൾ, അതോടൊപ്പം തന്നെ സർക്കാരിനെ ആശ്രയിച്ച് കഴിയുന്ന പല ജീവനക്കാർക്കുമുള്ള ബോണസ് ആനുകൂല്യങ്ങൾ, ഉത്സവ ബത്ത തുടങ്ങിയ കാര്യങ്ങളും പാതിവഴിയിൽ മുടങ്ങിയ സ്ഥിതിയാണ്. ഇതിൽ പ്രധാനമായും ഇന്നലെ ധനമന്ത്രി വിശദീകരിച്ചത് ഈ ബാങ്കുകളിൽ നിന്ന് ഉപഭോക്താക്കളിലേക്ക്, ട്രഷറിയിൽ നിന്ന് ബാങ്കുകളിലേക്ക് പണം എത്തിക്കുന്നതിന് ഉപയോഗിക്കുന്നത് റിസർവ് ബാങ്കിന്റെ ഈ കുബേർ സംവിധാനമാണ്. ഇതിലുണ്ടായ തകരാർ മൂലമാണ് ബാങ്കുകളിൽ നിന്ന് ബാങ്കുകളിലേക്ക് കൃത്യമായി പണം എത്തിക്കാനാകാത്തത് എന്നുള്ളതാണ് ധനമന്ത്രി വിശദീകരിക്കുന്നത്. മാത്രമല്ല തുടർച്ചയായ അവധി ദിവസങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ട്രഷറിയിൽ നിന്ന് ബാങ്കുകളിലേക്ക് പണം എത്തുന്നതിനുള്ള ഒരു കാലതാമസം മാത്രമാണ് നേരിടുന്നത് എന്നാണ് മന്ത്രി വിശദീകരിക്കുന്നത്. പക്ഷേ ലോട്ടറി തൊഴിലാളികൾക്ക് പോലും അവർക്ക് പ്രഖ്യാപിച്ച ബോണസ് കിട്ടാത്തൊരു സാഹചര്യം. ഇന്നലെ തിരുവനന്തപുരം ജില്ലാ ലോട്ടറി ഓഫീസിന് മുന്നിൽ തൊഴിലാളികൾ പ്രതിഷേധിച്ചു. ഇങ്ങനെ പലയിടങ്ങളിലും തൊഴിലാളികൾ വലിയ പ്രതിഷേധത്തിലാണ്. അവരുടെ ഓണം അത് എത്രത്തോളം ആഘോഷിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിലൊക്കെ സംശയത്തിലാണ്, ആശങ്കയിലാണ്. എന്തായാലും എല്ലാ ആനുകൂല്യങ്ങളും തിങ്കളാഴ്ചയോടുകൂടി വിതരണം പൂർത്തിയാക്കും എന്നാണ് സർക്കാർ ഈ ഘട്ടത്തിൽ വിശദീകരിക്കുന്നത്. ബാങ്ക് ഇടപാടുകൾ എത്രയും വേഗം നടത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ATM, UPI പോലെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചും ആനുകൂല്യങ്ങൾ എത്തിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.